Welcome to the Hall of Fame. Chairman of the President, welcome to the Academy. Hello, Mr. But this is all of it. കുടുംബത്തിലേക്ക് കടന്നു വരുന്ന വലിയ സ്ഥിരമാണ്. എല്ലാവരെയും സ്വാഗതം പ്രശംസിക്കുക. കഴിഞ്ഞ 2 വർഷക്കാലമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കടലുകളൊന്നും കിട്ടാത്തില്ല. അതിനുശേഷം ഇതുകൊണ്ടുള്ള ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടക്കം നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് എല്ലാം വിജയകരമായി വളരെ വീട്ടിട്ട് ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഇതെല്ലാവരെയും സ്റ്റുഡൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് പേരൻസ് എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മീയമായി സ്വാഗതം. I pass the information to Tata, Secretary of Defense, who has a significant role in the development of our college to be the right Pacific Center. Over to you, sir. Hello, Master. ഞങ്ങളുടേതായ പ്രത്യേകിച്ച് വ്യാപകമായ സഭയുടെ വിശ്വാസത്തിൽ കാര്യങ്ങൾ നമ്മുടെ കാലഘട്ടങ്ങളിൽ പുതിയ കാര്യങ്ങളെല്ലാം ഒന്ന രീതിയിൽ മരിച്ചാണ് ബഹുമാനായ കുറ്റംകുറിച്ചിലെ അഭിവന്യോത്തി ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഈ പങ്കിൽ ഇടവുള്ള അതോടൊപ്പം കഴിഞ്ഞ ഏകദേശം ദീർഘകാലം
ولكن هناك
I also invite Sri Sri Ravi Chandra to join the conversation. So this teacher
send him to a counselor. So now people think, the counselor is something classically wrong. This is 100% wrong. My health is bad, or at least I could have been wrong. No. Counselors are there to solve the practical problem. And this boy went to the counselor, therefore. The enemy of God, the man of the spark of the Southern Council. Additionally, the man of the man of Joseph and the election. But number eight, this kind of shining the lungs and very good to be here. We call it the journals, always, separately, see religion. The children's of institution, teaching staff, different kind of idea and their parents. Our mother day, the wife of the woman. The enemy of the man can have a day. Engineering for an apartment of the law of the woman. So, the day, In the car, but then
മക്കളായ നിങ്ങൾക്ക് എപ്രകാരം ചെയ്യാൻ സാധിക്കും? അവിടെ മാതാപിതാക്കളെ ചേർത്ത് വിളിക്കേണ്ടതും കുടുംബത്തെ ചേർത്ത് വിളിക്കേണ്ടതും സമൂഹത്തെ ചേർത്ത് എന്താ വെച്ചാൽ ഇവരുടെ ഒന്നും സ്വപ്നങ്ങളിൽ തകർക്കാതെ വേണം നമ്മുടെ വിശിഷ്ടാതിഥി സാധിച്ച എംബിസിന്റെ
secretary, Vice Chancellor, Chairman, Professor, Treasurer, Babu sir, എന്റെ സഹപ്രവർത്തകരായ ജോലിമാർ, ടീച്ചേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുട്ടികളെ, ആദ്യമായി ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ എഞ്ചിനീയേഴ്സ് ആകാനുള്ള ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് ആകാനുള്ള സ്റ്റെപ്പിന്റെ അറ്റപ്പടി നടന്നിരിക്കുന്നു. ഇനിയും 4 വർഷം പരിപാടികൾ തയ്യാറാകുന്നത് അതിന്റെ മാർഗങ്ങൾ എന്താണെന്നുള്ളതും അതിനകത്ത് വരാവുന്ന ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിച്ച കാര്യം നിങ്ങളോട് സൂചിപ്പിക്കും. അതുപോലെ തന്നെ എം പി സി സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കും. നിങ്ങൾ നല്ല ചോയ്സാണ് എടുത്തിരിക്കുന്നത്. പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിലെ ഇപ്പോൾ വളരെയധികം ഉന്നതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എം പി സി. അതിന് വേണ്ട എല്ലാ സഹകരണവും ചെയ്തു തരുന്ന ബാബയുടെ പേരിലെല്ലാം ചെറിയ വഴി എന്റെ മാനേജ്മെന്റ് അവരെ അവരുടെ സഹകരണത്തോടു കൂടി ഈ കോളേജിന്റെ എല്ലാ സ്റ്റാഫും വളരെയധികം പ്രയത്നം നടത്തി കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. തീർച്ചയായിട്ടും മാനേജ്മെന്റിനോടും അധ്യാപകരോടും ഡിപ്പാർട്ട്മെന്റിനോടും സഹകരിച്ചു നിൽക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ 9ഓ അല്ലെങ്കിൽ 12ഓ പോകുന്നവർക്ക് അതുപോലെ വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഷൂ ധരിക്കേണ്ടി വരും. അതുപോലെ തന്നെ സേഫ്റ്റി ഭാഗമായിട്ടുള്ള മറ്റോ അല്ലെങ്കിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. എഞ്ചിനീയറിംഗ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് ആക്സിഡൻസ് ഉണ്ടാകും. അപ്പൊ അതിന്റെ സേഫ്റ്റിയുടെ കാര്യം നോക്കാൻ ബാധ്യസ്ഥരാണ്. യൂണിഫോമിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഒരു ഐഡന്റിറ്റി കാർഡ് എല്ലാവർക്കും അത് ദിവസവും എല്ലാ ദിവസവും തന്നെ കുട്ടികൾ ധരിച്ച് വരുവാനായിട്ട് ശ്രദ്ധിക്കുക. ആൺകുട്ടികളെ ഷർട്ട് ഇൻസെറ്റ് ചെയ്യണം. ഇൻസെറ്റ് ചെയ്യുന്ന സമയത്ത് ആ പാൻസിന് ഒരു ബെൽറ്റ് വേണം. മറ്റൊരു ഒരു ഷൂ കാൻവാസ് ഷൂവോ എന്തെങ്കിലും കുട്ടികൾക്ക് ധരിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം ഫിസിക്കലിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാറുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇവിടെ അടുത്ത് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഈ കലാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം ആശംസിക്കുന്നു. എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ചതെല്ലാം ഈ കലാലയത്തിന് സവിശേഷത ഇവിടെ നടപ്പാക്കിയിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് പാലിക്കേണ്ടതിന്റെ അത്യാവശ്യകതയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ സ്കൂളിൽ എൽ കെ ജി ക്ലാസ് മുതൽ പ്ലസ് ടു ക്ലാസ് വരെ പഠിച്ചിരുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പഠിച്ചിരുന്ന ക്ലാസ്സിന് ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. ആ പേഴ്സണെയാണ് നിങ്ങൾ പാരന്റ്സ് എല്ലാ കാര്യത്തിലും കോൺടാക്ട് ചെയ്തിരുന്നത്. ആ രീതിയിൽ തന്നെയുള്ള ഒരു സംവിധാനം ഇവിടെയും ഉണ്ട്. എല്ലാ ക്ലാസ്സും സ്വാഗതം ചെയ്യുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിലും എന്റെ ശബ്ദം ഇവിടെ
പ്ലേസ്മെന്റ് ഓഫീസർ എന്നുള്ളതാണ്. പ്ലേസ്മെന്റിനെ കുറിച്ചാണെങ്കിൽ കുട്ടികളോടും തന്നെയാണ് ചോദിക്കുന്ന ഏറ്റവും ആദ്യം അവരുടെ ദിവസത്തെയും ഓരോ അവസരം എവിടെയുണ്ട് അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അവരുടെ ഭാവി. 1 ലക്ഷം രൂപ തൊട്ട് അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ തൊട്ട് 55 ലക്ഷം രൂപ വരെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ക്യാമ്പസിലുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് ഈ കുട്ടികൾ അതിന് വേണ്ടി ശ്രമിച്ചാൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവർക്കും ഈ ക്യാമ്പസിൽ തന്നെ നേടിക്കൊണ്ട് പോകാം. താങ്ക് യു. ഇത് ഒരു മെസ്സേജ് പറയുന്നത് താങ്ക് യു. വളരെ പ്രാധാന്യമുണ്ട്. കുട്ടികൾ വരുന്നത് പല കാര്യങ്ങളും Thank you, sir. Now, I would like to call upon Professor Nitish Elwani, Explorer of Mechanical Engineering Department of Everest, to deliver a call of thanks. Good evening, Sabasari, Hidam Shishka, Hidam Shishka, and then, യാത്രി കൊണ്ട് വളരുന്ന ചെടിയെ കുറിച്ച് വരാറുണ്ട്. അപ്പോ അവരുടെ അപ്പൊ ഒരു അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് പ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു ചെടിയും ശേഷം നമ്മളത് നനയ്ക്കണം വളമിടണം. വലിയൊരു ബാംബു പ്ലാന്റിൽ നനയ്ക്കുകയും വളമിടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ഒരു പ്രകടമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മള് വളമിടുകയും വെള്ളമിടുകയും നിർത്തി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയത്ത് അത് കരിഞ്ഞു പോവുകയും ഈശ്വരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു വെറൈറ്റിയിലുള്ള സാമ്പിൾ 5 വർഷത്തോളം ഡോർമെന്റ് സ്റ്റേജ് വരികയും 5 വർഷത്തിന് ശേഷം ഒരു മീറ്ററെങ്കിലും വേഗത്തിൽ വളരുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്തതിലും പലപ്പോഴും നമ്മൾ കാണുന്ന പലപ്പോഴും സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും കാണും ഒരു ഒറ്റ രാത്രിയെ കുറിച്ച് ഒരൊറ്റ രാത്രിയിൽ നിന്നാണ് നാളെ രാത്രിയെ കുറിച്ച് മാത്രമാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ ചുറ്റിന് ആളാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ലൈഫോ പെട്ടെന്ന് ഒന്ന് വിട്ടു കഴിഞ്ഞാൽ ആ ഒരു സക്സസിലേക്ക് അവർ എത്തുന്നതിന് മുമ്പ് ഈ ഒരു 5 വർഷക്കാലം ആ ഒരു ബാംബു പ്ലാന്റ് കടന്നു പോയാൽ
വിദ്യാർത്ഥികളോടെ നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത് ഇന്നലെ പന്ത്രണ്ട് വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ്. എന്നിട്ട് മാത്രമല്ല നിങ്ങൾക്ക് വെള്ളവും വളം എല്ലാവരുടെയും ആ ഒരു കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ്. ഇനി അങ്ങോട്ടേക്കുള്ള വർഷക്കാല് അതുപോലെ തന്നെയാണ്. 4 വർഷം കഴിഞ്ഞ് കമ്പനിയിൽ പോയി വളരെ ചെറിയ കാലങ്ങളിൽ വളർന്ന് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടി ഒരു 4 വർഷത്തെ കഷ്ടപ്പാട് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ തയ്യാറായിട്ടുള്ള ഒരു അധ്യാപകം. അപ്പോ സക്സസ് ഒരു വലിയൊരു കഷ്ടപ്പാടിന്റെ ഒരു കാലഘട്ടമൊക്കെ കടന്നു പോകുവാനായിട്ടാണ് കംഫർട്ട് സോണിന് പുറത്തുള്ള ഒരു കാലഘട്ടത്തിലൂടെ തയ്യാറെടുക്കണം. മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു പലപ്പോഴും മനോഹരമായ ഓർമ്മകൾക്ക് പുറത്തേക്ക് പഠനത്തിന്റെ പുറത്ത് ഒരുപാട് സ്കീലുകൾ അതിനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പലപ്പോഴും കടലാസുകളിലും സ്കീമുകളിലും തോന്നി പോകുന്ന ഒരു കാലഘട്ടം പലപ്പോഴും പല സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എഞ്ചിനീയറിംഗ് കരിക്കുലത്തെ സംബന്ധിച്ചിടത്തോളം
Yes, we have come to the pieces.